പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു കണ്ണീരിൽ പൊങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു നിറവോലും പ്രഭയിൽ മുഴുകുന്നു ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്തനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. വെളിപ്പാട് പുസ്തകം 2:10 വാക്യം വായിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2 മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കും ദൂത് അറിയിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജയിക്കുന്നവന് എന്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ജയിക്കുന്നവന് ജീവകിരീടം ലഭിക്കും. ജയിക്കുന്നവന് ഈ ലോക ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. പോരാട്ടം ആരോട്? പൈശാചിക ശക്തിയോട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്പം വഴക്കുണ്ടെങ്കിൽ അത് അവരല്ല, അതിന് പിന്നിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പിന്നിൽ അവരെ വഴക്കൂടുന്നതിന് പ്രേരിപ്പിക്കുന്ന ശക്തിയുണ്ട്. ആ ശക്തിയെ, ആ ദുരാത്മാവിനെ നാം കാണുന്നില്ല, പുറമേ കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ കോപവും വിദ്വേഷവും വാശിയും ദുശാഠ്യവും പൊങ്ങി വരത്തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വൻ ശക്തി, ഒരു ഭീകരശക്തിയുണ്ട്. അതാണ് ദുരാത്മാവ്. ഒരാൾ കോപിക്കാൻ തുടങ്ങുന്നു, കോപിക്കുന്നു, അതിൻ്റെ പിന്നിൽ കോപത്തിൻ്റെ ആത്മാവുണ്ട്.
ഇതിന് രോഗം വരുന്നതിന് പിന്നിൽ പോലും ദുരാത്മാവുണ്ട്, രോഗത്തിൻ്റെ ആത്മാവ് ദുരാത്മാവുണ്ട്. ചില രോഗങ്ങൾ കർത്താവ് അനുവദിച്ചിട്ട് വരുന്നതാണ്, അനുവദിച്ചിട്ടാണ്. പക്ഷേ കർത്താവ് തരുന്നതല്ല. കർത്താവ് ഒരു ദോഷവും ചെയ്യുകയില്ല, ആർക്കൊരു ദോഷവും ചെയ്യുകയില്ല, ഒരു കഷ്ടവും വരുത്തുകയില്ല, ഒരു നഷ്ടവും വരുത്തുകയില്ല. എന്നാൽ പിന്നിൽ നിന്നുകൊണ്ട് നമ്മെ ഉപദ്രവിക്കുന്ന പിശാചിനെ കർത്താവിന് മാറ്റാൻ സാധിക്കണമെങ്കിൽ നാം കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കണം. രോഗം വരുമ്പോൾ ക്രിസ്തുവിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കണം. നമുക്ക് ആപത്ത് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കണം. നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ കൂടി നമുക്ക് തന്നിട്ടുള്ളതായ സ്വർഗീയമായ ആലോചനകൾ, സ്വർഗീയമായ വചനങ്ങൾ, അവ അനുസരിച്ച് നാം ചേർന്ന് നിൽക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിശാച് ചെയ്ത തിന്മകൾ പോലും നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തരും. പിശാച് തിന്മയ്ക്ക് ചെയ്തതാണ്, നമ്മെ നശിപ്പിക്കാൻ ചെയ്തതാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നരകം കടന്നു ചെല്ലുമ്പോഴും നരകം ഉണ്ടാക്കുവാനാണ് പിശാചിൻ്റെ ശ്രമം. പക്ഷേ നാം നമ്മുടെ ജീവിതം കർത്താവിനായിട്ട് സമർപ്പിച്ച് കൊടുക്കുമ്പോൾ പിശാച് ചെയ്തതായ എല്ലാ ദുർവിനകളും, എല്ലാ ആപത്തുകളും, എല്ലാ രോഗങ്ങളും, എല്ലാ കേടുകളും, എല്ലാ കഷ്ടങ്ങളും, എല്ലാ നഷ്ടങ്ങളും എല്ലാം നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തരും. അതാണ് വേദവസ്തം പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അറിയുന്നു. അതുകൊണ്ട് കഷ്ടങ്ങൾ നാം പ്രശംസിക്കുന്നു, കഷ്ടങ്ങൾ പ്രശംസിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ കർത്താവ് നന്മയ്ക്കായി മാറ്റിത്തരും. ഓരോ രീതിയിൽ കഷ്ടപ്പാടിലാണ് നാം ഓരോരുത്തരും. പല കാര്യങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ വ്യഥയുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷേ അത് ഓരോന്നും കർത്താവിനെ നാം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവ ഓരോന്നും നമുക്ക് നന്മയ്ക്കായി കർത്താവ് രൂപാന്തരപ്പെടുത്തി തരും. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന എതിർപ്പുകൾ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇത് ഓരോന്നും പിശാച് കൊണ്ടുവരുന്നതാണെങ്കിലും നാം ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ അവയെല്ലാം നന്മയ്ക്കാക്കി മാറ്റിത്തരും. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൊടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പരീക്ഷ തോറ്റുപോകുന്നെങ്കിൽ അതിനെ ദൈവമല്ല ഉത്തരവാദി, പിശാചാണ് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. നമ്മെ അലസരാക്കിയത് പിശാചാണ്, വായിക്കാൻ തോന്നാതെ നമ്മെ അലസതയായി കൊണ്ടുപോയത് പിശാചാണ്, അലസത. നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയില്ലാതെ, ഒരു ക്രമീകരണമില്ലാതെ മുന്നോട്ട് പോകാൻ ഇടയാക്കിയത് പിശാചാണ്. പിശാചെ ഉപദ്രവിക്കുന്നവനാണ് അവൻ. എന്നും അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും വരുന്നവനാണ് അവൻ. അറുപ്പാനും മുടിപ്പാനും കൊള്ളയ്യാൻ, മോഷ്ടിക്കാനും വരുന്നവനാണ്. അങ്ങനെയുള്ള ആ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതായ ആപത്തുകൾ, അനർത്ഥങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റിയെടുക്കും, നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തും, ആത്യന്തിക നന്മയ്ക്കായി. കാണാം, നമുക്ക് അനേകരുടെ ജീവിതത്തിൽ കാണാം ഇത്. ഈ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതിൽ ദൈവം പ്രശംസിക്കുന്ന 2 സഭകളാണ് ഉള്ളത്. ഒന്ന് സ്മരണ സഭ, മറ്റൊന്ന് ഫിലദൽഫിയ സഭ. ആ 7 സഭകൾ ഓരോ നിങ്ങളുടെ ഓർമ്മയിൽ പക്ഷേ കാണുമായിരിക്കും. ഒന്നാമത്തേത് എഫേസോ സഭ, രണ്ടാമത്തേത് സ്മരണ സഭ, മൂന്നാമത്തേത് പെർഗമോ സഭ, നാലാമത്തേത് തുയഥൈര സഭ, അഞ്ചാമത്തേത് സർദി സഭ, ആറാമത്തേത് ഫിലദൽഫിയ സഭ, 7-ാമത്തേത് ലവോദിക്യ സഭ. കർത്താവ് പ്രശംസിക്കുന്നത്, കുറ്റം പറയാതെ കർത്താവ് പ്രശംസിക്കുന്നത് സ്മരണ സഭയെയും ഫിലദൽഫിയ സഭയെയും മാത്രമാണ്. എന്നാൽ കർത്താവ് ഏറ്റവും അധികം ശക്തമായി ശാസിക്കുകയും കർശനമായി ഇടപെടുകയും ചെയ്യുന്ന സഭ ലവോദിക്യ സഭയാണ്, അവസാനത്തെ സഭ. ഈ അവസാന കാലങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് ലവോദിക്യ സഭയുടെ സ്വഭാവങ്ങളെല്ലാം ഉണ്ട്. അത് ആ വിഷയം പറയുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ലവോദിക്യ സഭയുടേതായ എല്ലാ തിന്മകളും നമുക്കുണ്ട്. ആ ലവോദിക്യ സഭയിൽ വന്നതായ കേടുകളും കെടുതികളും എല്ലാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്, നമ്മിൽ തന്നെയും കാണുന്നുണ്ട്. മാത്രമല്ല, സൂക്ഷിച്ച് വായിച്ചാൽ കാണാം ലവോദിക്യ സഭയെക്കുറിച്ച് കർത്താവ് അതിവേദനയോടെയാണ് സംസാരിക്കുന്നത്. കർത്താവ് സഭയ്ക്ക് പുറത്താണെന്നാണ് പറയുന്നത്. സഭയ്ക്ക് പുറത്താണ്, സഭയ്ക്കകത്തല്ല. സഭയ്ക്ക് പുറത്ത് കർത്താവ് നിൽക്കുന്നൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? സഭ എന്താ? സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭ അങ്ങനെ ആയിരിക്കണം. സഭ ക്രിസ്തുവില്ലാതെ നിൽക്കുന്നു, ക്രിസ്തു പുറത്ത് നിൽക്കുന്നു. ലവോദിക്യ സഭയുടെ സ്ഥിതി ഇതാണ്. ഓരോ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ഇനി അതിൽ കരകയറാനുള്ളതായി മാർഗങ്ങൾ കർത്താവ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്മരണാ സഭയ്ക്ക് കൊടുക്കും തോതിൽ അതൊരു പീഡിത സഭയാണ് എന്നുള്ളതുകൊണ്ട് കർത്താവിന് പ്രത്യേകം വാത്സല്യം. അത് സന്തോഷകരമായ കാര്യമാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ഭർത്താവിൽ നിന്നുള്ള പീഡയായിരിക്കാം, അല്ല അമ്മായിമ്മയിൽ നിന്നുള്ള പീഡയായിരിക്കാം, മരുമോളിൽ നിന്നുള്ള പീഡയായിരിക്കാം, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനിൽ നിന്നുള്ള പീഡയായിരിക്കാം. പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അണമുറിയാതെ ഒഴുകി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും, ദൈവമെ സംരക്ഷിക്കും. ഈ ലോകത്ത് ആരെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവർക്ക് ദൈവം ഒരു സംരക്ഷണം തന്നുകൊണ്ടിരിക്കും. ആരെല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെറുതാക്കപ്പെടുന്നുണ്ടോ, മറ്റുള്ളവരെല്ലാം ചെറുതാക്കുന്നുണ്ടോ, അവർക്ക് ക്രിസ്തുവിന് സംരക്ഷണം തന്നുകൊണ്ടിരിക്കും. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് കൊണ്ട് തകർന്നവനെ കർത്താവ് സുപ്പീരിയറാക്കി മാറ്റും. ജീവിതത്തിൽ താഴ്ന്നു പോയവനെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാനെ ഉദ്ധരിക്കും. എപ്പോഴും ഓർത്തുള്ളൂ, താഴ്ച കണ്ടാൽ കർത്താവ് അവിടെ സഹായിക്കാൻ വരും. വെറുതെ പുറമേയുള്ള താഴ്ചയല്ല, അകമേ ഹൃദയത്തിൽ, അയ്യോ എൻ്റെ കർത്താവ് എൻ്റെ സ്ഥിതി പരമ ദയനീയം എന്ന് നമുക്ക് തന്നെ നമ്മെ തന്നെ തന്നെ ഒരു ബോധം വന്നാൽ അവിടെ കർത്താവ് സഹായിക്കാൻ വരും. പീഡിതസഭയായ സ്മരണസഭയിൽ കർത്താവ് അവരോട് എന്ത് വാത്സല്യത്തോടാണ് പറയുന്നത്, നീ സഹിപ്പാനത് പേടിക്കേണ്ട, പത്ത് ദിവസത്തേക്ക് നിനക്ക് ഉദരം ഉണ്ടാകും. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. പത്ത് ദിവസത്തേക്ക് നിനക്ക് ഉദരം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്തോത്രം. കിരീടം, ജീവകിരീടം. വേദവസ്തു വായിക്കുമ്പോൾ അഞ്ച് തരം കിരീടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, നിനക്ക് ഓർമ്മ കാണും. കിരീടങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇങ്ങനെ പുറമേയുള്ള കാണുന്ന കിരീടങ്ങളല്ല, കാരണം അവിടെ ആത്മാവാണ് മനുഷ്യൻ. അന്ന് മനുഷ്യ രൂപമില്ല, മനുഷ്യൻ്റെ ആകൃതിയില്ല, മനുഷ്യൻ്റെ ശരീരമില്ല, ആത്മാവാണ്. ആത്മാവാകുന്ന മനുഷ്യൻ്റെ ആത്മാവിന് ഈ കിരീടം എങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും അനുഗ്രഹീതമായ അനുഭവവിശേഷങ്ങളായിരിക്കും തരുന്നത്, നമുക്കറിയാൻ പാടില്ല. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല, ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാൻ വയ്യാത്തതാണ്, ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല, ആർക്കും ഊഹിക്കാൻ സാധിക്കുകയില്ല, ആർക്കും ഭാവനയിൽ കാണാൻ സാധിക്കുകയില്ല. എന്തുവലിയൊരു അനുഗ്രഹമാണ് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ എന്നും ദുരിതവും പ്രയാസവും പീഡയും ഞെരുക്കവും അപകർഷതബോധവുമായി വലയുന്ന മനുഷ്യൻ കർത്താവ് ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന കിരീടങ്ങൾ, ലഭിക്കാൻ പോകുന്ന ബഹുമതികൾ, ലഭിക്കാൻ പോകുന്ന ആദരവുകൾ, സ്വർഗത്തിലെ ദൈവമേ ആദരിക്കുന്നതായ അനുഗ്രഹീതമായ അനുഭവവിശേഷങ്ങൾ, അതാർക്കും ചിന്തിക്കാൻ വയ്യാത്തതാണ്. പിതാക്കന്മാർ പാടാൻ നമ്മെ പഠിപ്പിച്ചു, എന്താണ്? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മല രാജിക്കും സത്തമ മശിഹാഭക്തന്മാർക്കും നമഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേന്നും. ഉന്നതമായ രാജ്യമാണത്, ശാശ്വതമായ ജീവിതമാണത്. അത് നിർമ്മലന്മാർ മാത്രമേ ആർജിക്കുകയുള്ളൂ, പരിശുദ്ധന്മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, എല്ലാവർക്കും കിട്ടുകയില്ല. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും സത്തമ മെസ്സിഹാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യമാണ്. സത്തമന്മാരായ പുണ്യന്മാരായ വിശുദ്ധ പിതാക്കന്മാർ അവരനുഭവിക്കുന്ന മഹാഭാഗ്യമാണ് അത്. വേറെ അല്ലാതെ വിശുദ്ധന്മാർക്കല്ലാതെ കിട്ടുകയില്ല. അതാ നമ്മാരും അർഹിക്കാത്തൊരു മഹാഭാഗ്യം നമുക്ക് കർത്താവ് കൊണ്ട് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം നേരിൽ കാണാൻ പോവുകയാണ്. ഇപ്പോൾ ഇതെല്ലാവരും പ്രസംഗം കേൾക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ല നാം നേരിട്ടിതെല്ലാം കാണാൻ പോവുകയാണ്. എത്ര നാൾ കഴിഞ്ഞാണെന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഒരു ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണോ, ഏതാനും മാസങ്ങൾക്കുള്ളിലാണോ, അല്ല വർഷങ്ങൾക്കുള്ളിലാണോ എന്നൊക്കെ അറിയാൻ പാടില്ല. ഒരു ദിവസം നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേറിട്ട് പോകും. എന്നാൽ ആത്മാവ് അങ്ങ് പറന്നുയരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ വായിച്ചു, ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ട് ആത്മാവ് കാണുന്നു ശരീരം നിർജ്ജീവമായി കിടക്കുന്നത്, കട്ടിലിൽ നിർജ്ജീവമായി ആത്മാവ് കിടക്കുന്നത് കാണുന്നു. ആത്മാവ് ആ ശരീരത്തിനുള്ളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഏതോ ഒരു ശക്തി, അത് അതിൽ പറഞ്ഞിരിക്കുന്നത് ലൈഫ് എന്നാണ്, ലൈഫ്, ജീവൻ, ജീവൻ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അത് പ്രത്യേകിച്ച് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയല്ല, അങ്ങ് അറിയാതെ അങ്ങ് ഒഴുകി പോവുകയാണ്. എത്രയോ ദൂരെ ദൂരെ സഞ്ചരിച്ചു, ഇതെല്ലാം കഴിഞ്ഞ്
പിന്നെ തിരിയെ വീണ്ടും ആ മുറിയിൽ വന്നു. അപ്പോൾ അടുത്ത മുറിയിൽ സ്വന്തപ്പെട്ടൊരാരോ കരഞ്ഞുകൊണ്ടേ കിടക്കുന്നു. മരണത്തെയോർത്ത്, പ്രിയപ്പെട്ട ആളുടെ മരണത്തെയോർത്ത് കരഞ്ഞുകൊണ്ട് കിടക്കുന്നു. ആ മുറിയിൽ മരിച്ച ഡെഡ് ബോഡി കിടക്കുന്ന മുറിയിൽ അനേകരിന്ന് കരയുകയും എങ്ങലെടുക്കുകയും ചെയ്യുന്നു. ആത്മാവ് ഇതെല്ലാം കാണുകയാണ്. ആത്മാവ് ചിന്തിക്കുകയാണ്, എന്താ ചിന്തിക്കുന്നത്? ഇത്രേ ദൂരെ ദൂരെ പോയിട്ട് ഞാൻ ഇത്ര സെക്കൻഡിനുള്ളിൽ ഞാൻ വന്നു കഴിഞ്ഞല്ലോ, എന്തൊരു അത്ഭുതം. ചിന്തിക്കുകയാണ്, എത്രയോ ദൂരെ ദൂരെ ഞാൻ സഞ്ചരിച്ചു, എവിടെയെല്ലാമോ അറിയാൻ വയ്യാത്ത അനേകം പ്രതലങ്ങളിലൂടെ സഞ്ചരിച്ചു, എന്നിട്ട് ഇപ്പോൾ വീണ്ടും എനിക്ക് ഇവിടെ വീണ്ടും ഡെഡ് ബോഡി കാണാനായിട്ട് എന്നെ കൊണ്ടുവന്നല്ലോ, എന്തൊരു അത്ഭുതം. എത്ര പെട്ടെന്ന് വന്നു, ഒരു നിമിഷം പോലും വേണ്ട, പെട്ടെന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞു. ചിന്തിക്കുമ്പോഴേക്കും വന്നു കഴിഞ്ഞു. ആ ഡെഡ് ബോഡിയിലേക്ക് പിന്നെയും നോക്കുന്നു, എല്ലാവരും ചുറ്റി നിന്ന് കരയുന്നു. അപ്പോഴേ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ ശരീരത്തിൽ വിട്ടുപോയ ആത്മാവ് അത് നോക്കിക്കൊണ്ട് ഉള്ളിൽ ആഗ്രഹമുണ്ടായ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച് എങ്ങനെയെങ്കിലും ശരീരം ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കുകയില്ല, മനസ്സിലായി, സാധിക്കില്ലെന്ന് മനസ്സിലായി. അപ്പോഴാണ് വളരെ അത്ഭുതകരമായിട്ട് എങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ ശരീരത്തിനുള്ളിലേക്ക് ഈ ആത്മാവ് കയറി വന്നു. ആത്മാവ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു, കണ്ണു തുറന്നു. ഉടനെ കാണുന്നു ഈ ഇതെന്താ, ഭയങ്കരമായ വേദന, അസഹ്യമായ വേദന. അപ്പോൾ ചിന്തിക്കുക, അവിടെ പോയ അവിടെയാണെങ്കിൽ വേദനയില്ലായിരുന്നു, എന്തൊരു വേദന, അസഹ്യമായ വേദനയെങ്കിലും ഞെളിവിരിക്കൊള്ളുന്നു. അയ്യോ, ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, ഭൂമിയിലേക്ക് വരണ്ടായിരുന്നു, ആ ആത്മലോകത്ത് തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നു. പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് അക്രദേശത്തേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെയുള്ളതായ സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്ന്, അവിടെയുള്ളതായ യാതനകൾ എന്തെല്ലാമാണെന്ന്. ഒന്ന് യാതനാസ്ഥലം, മറ്റൊന്ന് സ്വർഗ സന്തോഷത്തിൻ്റെ സ്ഥലം. യാതനാസ്ഥലത്ത് ഭയങ്കരമായ വേദനാകരമായ അനുഭവങ്ങളാണ്, ചിന്തിക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ. അത്രമാത്രം കഠോരമായ വേദനയും ഞെരുക്കവും ഭാരവുമുള്ള ഒരു ഏറ്റവും ഭീകരമായൊരു ജീവിതം. എന്നാൽ സമാധാന ദേശത്തേക്ക്, സ്വർഗസീനിലേക്ക് വന്നെത്തുന്നവർക്കോ പരമാനന്ദം. അത് കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതാണ്, ചെവികൾ കേട്ടിട്ടില്ലാത്തതാണ്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലും ഇല്ലാത്തതാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മെ എല്ലാവരെയും സ്വർഗത്തിലാക്കാനാണ്. നരകത്തിലേക്ക് പോകേണ്ടവരാണ് നാം, നരക അവകാശികളാണ്. നരകാവകാശികളായി നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കാനാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. ക്രൂശിൽ മരിച്ച തൻ്റെ തെരുവിലാവിൽ നൊഴിയ തെരുരക്തത്താൽ നമ്മുടെ പാവക്കറകൾ കഴുകാനാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർക്ക് എല്ലാം അറിയാമായിരുന്നു, അവരനുഭവിച്ചിരുന്നു. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാലും കഷ്ടതമാഴിക്കണമേ ഗോകുൽ തായിൽ തന്മാർവു തുറം ഓരുത്തമനേ ദാഹം നീക്കി തൊഴുകിയ നീയാൽ ചോരയതാലും. ദൈവത്തിന് സ്തോത്രം. ഗോകുൽ തായിൽ തിരുവിലാവ് തുറന്ന് തിരക്തം പകർന്ന വിശ്വാസം വരാനേ, നിൻ്റെ തിരുവിലാവിനൊഴിയ ചോരയായാലും നീരിനാലും എൻ്റെ ആന്തരിക ദാഹം നീ ശമിപ്പിക്കണമേ, അന്തർദാഹം ശമിപ്പിക്കണമേ, ദാഹം നീക്കുക. കർത്താവേ, തൻ്റെ വരിയാൽ പാവികൾ രക്ഷിച്ച ദൈവസ്ഥനായ യേശുവേ, നിൻ്റെ വരിയാൽ എൻ്റെ കഷ്ടതകളൊക്കെ മായച്ചു കളയണമേ, കഷ്ടതകളെല്ലാം മായച്ചു കളയണമേ. എൻ്റെ നോവ് നീ ഒഴിക്കണമേ, എൻ്റെ വേദന നീ ഒഴിവാക്കി തരണമേ, എൻ്റെ കഷ്ടതകൾ മായ്ക്കണമേ, എൻ്റെ നോവ് ഒഴിവാക്കി തരണമേ. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന് ഉത്തനായ മിശിയാമ്പുരാനെ, നിന്റെ തിരുവാലിനൊഴിയ ചോരയാലും നീരിനാലും എൻ്റെ ദാഹം ശമിപ്പിക്കണമേ, എനിക്ക് സമാധാനം തരണമേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുകയാണ്, ശരിയായി ഗീതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി, അനുഭവിച്ചാൽ മതി നാം സ്വർഗത്തിൻ്റെ പ്രജകളായി മാറാൻ. ഈ ഗീത, ഈ ഒരു സ്റ്റാൻസ, അത് ആ ഒരു ഗീതത്തിൻ്റെ ആ ഗീതഭാഗം, ഫോർ ലൈൻസ്, നാല് ലൈൻ, അതിൽ പറഞ്ഞിരിക്കുന്നതായ ഗീതത്തിൻ്റെ ശക്തി, അതിൽ കിട്ടുന്ന അർത്ഥത്തിൻ്റെ ഗരിമ നാം ഒന്ന് അനുഭവിച്ചാൽ മതി നാം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതായിത്തീരും. പിതാക്കന്മാരിതെല്ലാം കണ്ടിരുന്നു. നിർഭാഗ്യവശാൽ ഇതൊന്നും നമ്മുടെ പള്ളികളിലൊന്നും പറഞ്ഞു കൊടുക്കാൻ ഒരു സംവിധാനമില്ല. അതൊക്കെയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവങ്കലിയം വായിച്ചതിന് ശേഷം പറയേണ്ടത്. ദേവങ്കലിയം വായിച്ചതിന് ശേഷം അതെല്ലാമാണ് പറയേണ്ടത്, ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാമാണ് കാര്യം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? പറഞ്ഞുതരാം.
ഈ പട്ടക്കാരെ ഇത് പറഞ്ഞു കൊടുക്കണം, വാസ്തവത്തിൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം, ഇതെല്ലാമാണ് പള്ളികൾ പ്രസ്താവിക്കേണ്ടത്. അങ്ങനെ വേണം മനുഷ്യരെ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലേക്കും ക്രൂശുമരണത്തിലേക്കും ആനയിക്കാൻ. ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലേക്ക് ആനയിക്കുന്നില്ലെങ്കിൽ ഒരു ഭാവിയും രക്ഷപ്പെടുകയില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ താതാൽമ്യം ഭാവിക്കുന്നില്ലെങ്കിൽ, താതാൽമ്യം പ്രാപിക്കുന്നില്ലെങ്കിൽ ഒരു ഭാവിയും രക്ഷപ്പെടുകയില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്കും ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലേക്കും മനുഷ്യാത്മാക്കളെ ആകർഷിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സുവിശേഷകൻ്റെ പ്രവൃത്തി. അത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രം വെച്ചിരിക്കുന്നതല്ല, അത് ഏവർക്കും ഉള്ളതാണ്. ഓരോരുത്തരും ആ ചുമതല ഏറ്റെടുക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ നീ ജയിച്ചാൽ, നീ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നിനക്ക് ജീവകിരീടം തരും. ജീവകിരീടം, പ്രതിഫലം, പ്രതിഫലം ലഭിക്കും. എന്തൊരു ഭാഗ്യം! എന്താണോ പ്രതിഫലം, ജീവകിരീടം എന്താണോ നമുക്കറിഞ്ഞുകൂടാ. കാരണം ആരും ചിന്തിച്ചിട്ടില്ലാത്തതിലേ കിട്ടാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ജീവകിരീടം കിട്ടും, അവിടെ ബഹുമതികൾ ലഭിക്കും. സ്വർഗസീയത്തിലേക്ക് നാം ചെല്ലുമ്പോൾ വിശുദ്ധന്മാരുടെ നിരയിൽ നമ്മെ ആദരിക്കും, നമ്മെ ബഹുമാനിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ കോളേജിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിളിച്ച്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് നിങ്ങളുടെ സ്കൂളിൽ പേര് വിളിച്ച് എലക്യൂഷൻ കോമ്പറ്റീഷൻ്റെ ഒന്നാം സമ്മാനം ഇന്ന ആൾക്കെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരാൾക്ക് സമ്മാനം കിട്ടുമ്പോൾ എല്ലാ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലാണ്. കിട്ടുമ്പോൾ ഒരു ബഹുമതിയില്ലേ, ഒരു സന്തോഷമില്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജയിച്ച് നിങ്ങൾക്ക് ഒരു കീർത്തിമുദ്ര കിട്ടുകയാണെങ്കിൽ അതൊരു സന്തോഷമില്ലേ? ഉണ്ട്. അത് ജഡിക സന്തോഷമാണോ ആത്മസന്തോഷമാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയം സന്തോഷിക്കും. കാരണം നമുക്ക് ദൈവത്തിൽ ആശ്രയമുണ്ടാകും, ദൈവമക്കൾക്ക്. എന്നാൽ അതിനേക്കാൾ ഉപരി നമുക്കൊരു സന്തോഷമുണ്ടാകും. സ്വർഗസീയോനിലേക്ക് ചെല്ലുമ്പോൾ വിശുദ്ധന്മാരുടെ നിരയിൽ എല്ലാ വിശുദ്ധന്മാരും നിരനിൽക്കുന്ന സഭയിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പേര് വിളിക്കുന്നു. നമ്മുടെ പേര് വിളിച്ച് നാം മന്ദം മന്ദം ആ കൃപാസനത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. രാജാധിരാജാവായി വാഴുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് കീർത്തിമുദ്രകൾ നാം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തനായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്തോത്രം. ഈ ജീവകിരീടം മാത്രമല്ല, വേറെയും കിരീടങ്ങളുണ്ട്. അടുത്ത് നമുക്ക് വായിക്കാം, വേറെയും കിരീടങ്ങളുണ്ട്. ഒന്നാമത്തെ കോരിന്ത്യ ലേഖനം 9:25 മുതൽ 27 വരെ. അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. വാടുന്ന കിരീടമുണ്ട്, വാടാത്ത കിരീടമുണ്ട്. വാടുന്ന കിരീടം കിട്ടിയിട്ട് കാര്യമില്ല, വാടിപ്പോവും. കാലാതിവർത്തിയായി നിൽക്കേണ്ടതാണ്. നമുക്ക് കിട്ടുന്നത് കാലത്തെ അതിജീവിച്ച് നിൽക്കേണ്ടതാണ്. കാലം കൊണ്ട് പഴക്കം വരാത്തതാണ് നമുക്ക് കിട്ടേണ്ടത്. വാടിപ്പോകുന്ന നമുക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, വാടാത്ത കിരീടം. നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ ചെന്നാലും തീരാത്ത മഹൽ സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, എന്തൊരു പദവിയാണ് വാടാത്ത കിരീടം! അത് ജീവകിരീടമാണ്, വാടാത്ത കിരീടമാണ്. വാടാത്ത കിരീടം എങ്ങനെയുള്ളവർക്കാണ് കിട്ടുന്നത്? ഒന്ന് വായിക്കാം. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. യുദ്ധത്തിന് പോകുന്നവരെ വർജനം ആചരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? വർജനം ആചരിക്കണം. നാം യുദ്ധത്തിലാണ്. ആരോട്? മനുഷ്യരോടല്ല, പിശാചിനോട്, സാത്താനോടുള്ള യുദ്ധത്തിലാണ്. യുദ്ധത്തിന് പോകുമ്പോൾ വർജനം ആചരിക്കണം, വ്രതമുണ്ടായിരിക്കണം, ജീവിതത്തിൽ നിഷ്ഠയുണ്ടായിരിക്കണം. നാം ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കേണ്ടതുണ്ട്. അരുതായികളെല്ലാം വർജിച്ച് മാറ്റണം, എല്ലാ അരുതായികളും മാറ്റണം. വേണ്ട, എനിക്ക് വേണ്ട ഇത്. ലോക ഇമ്പങ്ങൾ മാറ്റണം, ലോകസുഖ ഭോഗങ്ങൾ മാറ്റണം, ജഡിക ഉല്ലാസങ്ങൾ മാറ്റണം. നമ്മുടെ മനുഷ്യന് സഹജമായിട്ടുള്ള അഹങ്കാരം മാറ്റണം. മനുഷ്യസഹജമായ ഇഗോ, ഇഗോ ഐ, ഞാൻ എന്ന ഭാവം മാറ്റണം. അഹന്ത മാറ്റണം, സ്വാർത്ഥത മാറ്റണം. ഇതെല്ലാം മനുഷ്യസഹജമായിട്ടുള്ളതാണ്, എല്ലാ മനുഷ്യർക്കുള്ളതാണ്, ഏറിയും കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെയും നാം മാറ്റണം. നാം അംഗം പൊരുകയാണ്, നാം വലിയൊരു യുദ്ധത്തിന് ഇറങ്ങുകയാണ്. വലിയൊരു യുദ്ധം, വലിയ ഗൗരവമേറിയ യുദ്ധത്തിന് പോകുമ്പോൾ ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ നാം വർജനം ആചരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ദ്രിയ ജയം പ്രാപിക്കണം. ഇന്ദ്രിയ ജയം, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമതയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. നമ്മുടെ അവയവങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കണം. വർജനം, അവയവങ്ങളുടെ മേൽ നിയന്ത്രണം വേണം. എൻ്റെ കണ്ണ് എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. എൻ്റെ കണ്ണ് പരിശുദ്ധാത്മാ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കണം. എൻ്റെ നാവ് എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം, പരിശുദ്ധാത്മാ നിയന്ത്രണത്തിലായിരിക്കണം. എൻ്റെ നാവ് അരുതാത്തൊന്നും പറഞ്ഞു പോകരുത്. ആരെയും മുറിപ്പെടുന്ന വാക്കുകൾ പറഞ്ഞു പോകരുത്. എൻ്റെ നാവ് ക്രിസ്തുവിനെ സാക്ഷിക്കാനും ക്രിസ്തുവിനെ സ്തുതിക്കാനുള്ളതാണ്. ഈ നാവ് അരുതാത്ത് പറയാനുള്ള നാവല്ല, ഇത് ക്രിസ്തുവിനെ സാക്ഷിക്കാനുള്ള നാവാണ്. ഇത് യേശുവിന് ഞാൻ കൊടുത്തുപോയി,
ഇനി യേശുവാണിനെ അവരിൽ കൂടി സംസാരിക്കേണ്ടത്. വർജനം ആചരിക്കണം, എല്ലാറ്റിനും ഒരു കൃത്യമായി നിഷ്ഠയുള്ളവരായിരിക്കണം, വ്രതമുള്ളവരായിരിക്കണം, വ്രതസ്ഥരായിരിക്കണം. വ്രതസ്ഥര് ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് ഈ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വേണമോ? എല്ലാം മാറി മറിഞ്ഞു പോകുമ്പോൾ മാറാത്തതും വാടാത്തതുമായ കിരീടം നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അക്രദേശത്തേക്ക് ചെല്ലുമ്പോൾ കിരീടം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് നാം അമ്പരപ്പിലാണ്. അയ്യോ, എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് ലഭിച്ചില്ലല്ലോ, അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ. നിരാശപ്പെടാൻ നോക്കാർക്ക് ഇടവരരുത്. നാം ആരും പുറന്തള്ളപ്പെട്ട് പോകേണ്ട വരരുത്. പോകുകയെന്നെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കാൻ ഇടവരരുത്. നിന്നെ എനിക്ക് വരിയുമില്ലല്ലോ, ഇറങ്ങിപ്പോകുകയെന്ന് കർത്താവ് പറയുന്നത് കേൾക്കാൻ ഇടവരരുത്. കർത്താവ് സ്നേഹമായ ക്രിസ്തു അല്പം പോലും മയമില്ലാതെ കർക്കശമായി ഇടപെടുവാൻ ഇടവരരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് വരുത്തേണ്ട രൂപാന്തരം വരുത്തിയില്ലെങ്കിൽ ഏറ്റവും കർക്കശമായ രീതിയിൽ കർത്താവ് നമ്മൾ സംസാരിക്കും. പോവുകയും നിന്നെ അറിയുന്നില്ല എന്ന് പറയും. ചാകാത്തവഴും കെടാത്തതെയുമുള്ള നരകത്തിലേക്ക് തള്ളപ്പെടും. എന്നാൽ ഇന്ന് വാടാതെ കിരീടം പ്രാപിക്കാനുള്ളതായ സാവകാശം നമുക്ക് തന്നിരിക്കുന്നു. ഈ ചെറിയ ആയുഷ്കാലം, ഹല്ലേലൂയ, ഈ നിസ്സാരമായ ആയുഷ്കാലം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക. കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ജീവിത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വ്യക്തമായ തീരുമാനമായിരിക്കണം. കർത്താവേ, ഇനി പുറകോട്ടില്ല, ഞാൻ മുന്നോട്ട് മുന്നോട്ട് യേശുവിന് വഴിയെ മുന്നോട്ട് പോകും. കർത്താവേ, സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കും, എല്ലാവരെയും ഞാൻ മാനിക്കും, എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണും. എൻ്റെ കർത്താവേ, ഞാൻ യേശുവിൻ്റെ ഭാവത്തോടെ നിൽക്കും. എൻ്റെ കർത്താവേ, ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ മേലെ നിൻ്റെ കരം വയ്ക്കണമേ. ആണിപ്പാടുള്ള കരം തലമേൽ വയ്ക്കണമേ. ഹല്ലേലൂയ, ആണിപ്പാടുള്ള കരം, തിരക്തം പൊടിയുന്ന കരം എൻ്റെ തലമേൽ വയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുനാഥ, നീ തൃക്കരം തലമേൽ വയ്ക്കണമേ. നിൻ്റെ തിരക്തി നെറ്റിയിൽ പുരട്ടണമേ. യേശുവേ, ഇപ്പോൾ തന്നെ നിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതിൻ്റെ മക്കളിലെവരെയും അവിടെ നിന്ന് വാഴ്ത്തണമേ, അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും നൽകണമേ കർത്താവേ. യേശു ക്രിസ്തു വചനത്തിൻ്റെ സൗഭാഗ്യം നൽകണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം.